ദയവി ചെയ്ത് നാട്ടുകാരുടെ ചെലവില് ഈ വൃത്തികെട്ടവന്മാര് കള്ളു പിടിച്ചതും പെണ്ണ് പിടിച്ചതും കുന്തം പറഞ്ഞതും ആയിട്ടുള്ള ചർച്ചകൾ, ആ രീതിയിലേക്കുള്ള ചർച്ചകളിലേക്ക് ദയവി ചെയ്ത് എന്നെ വിളിക്കരുത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് പോവുകയാണെന്ന് ഞാൻ പറഞ്ഞു. ഈ വൃത്തികെട്ടവന്മാരുടെ, ഈ അലബലാദികളുടെ, ഈ തെണ്ടികളുടെ അതൊന്നും വേണ്ട, അതൊന്നും വേണ്ട, അത്തരം പരാമർശങ്ങളൊന്നും വേണ്ടെന്നേ. നമുക്ക് മാന്യമായ ജനാധിപത്യമായ രീതിയിൽ ചർച്ച നടത്തി മുന്നോട്ട് പോകാം. അല്ല, അത്തരം മോശം പരാമർശങ്ങളൊന്നും വേണ്ട. പ്ലീസ് പ്ലീസ് ഷാബു, പ്ലീസ് ഷാബു. മിസ്റ്റർ മിസ്റ്റർ ഞാൻ ആരുടെയും പേര് പറഞ്ഞിട്ടില്ല. ഈ പ്രവർത്തികൾ ചെയ്യുന്നവരുടെ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിന് താങ്കൾ എന്തിനകത്ത് ചൂടാകുന്നില്ല? താങ്കൾ അങ്ങനെ മര്യാദയ്ക്ക് ഭാഷ ഉപയോഗിച്ചില്ലെങ്കിൽ ഉപയോഗിക്കേണ്ടിവരും. അല്ല, ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ ആരുടെയെങ്കിലും പേര് പറഞ്ഞു? ഞാൻ നിങ്ങളുടെ ആരുടെയെങ്കിലും പേര് പറഞ്ഞു? ആരുടെയും പേര് പറഞ്ഞില്ലെങ്കിലും നമ്മൾ ഒരു ചർച്ചയിലാണല്ലോ, ഒരു തത്സമയ ചർച്ചയിലാണല്ലോ, ഒരുപാട് ആളുകൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അല്ല, അത്തരം പദപ്രയോഗങ്ങൾ, പരാമർശങ്ങൾ നമുക്ക് ഒഴിവാക്കാമല്ലേ? നമുക്ക് മാന്യമായ രീതിയിൽ സംസാരിക്കാം, ഇടപെടാം. പദപ്രയോഗങ്ങൾ നടത്തിയല്ലോ അദ്ദേഹം, ഇവിടെ കുറെ പദപ്രയോഗങ്ങൾ നടത്തിയല്ലോ. ശരി, വിഷയത്തിലേക്ക്. പിതാക്കന്മാരുടെ വീട്ടിൽ മീൻ മേടിച്ചു കൊടുക്കാനും മത്സ്യം മേടിച്ചു കൊടുക്കാനും ഇടുവേല ചെയ്യാനും നടന്നാക്കുന്ന അത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. എന്നാൽ ഞാൻ ഇതും ഞാനും ആവർത്തിക്കുന്നു. പ്ലീസ് പ്ലീസ് വിടൂ. രണ്ടുപേരോടും ഞാൻ അഭ്യർത്ഥിക്കുന്നു. അതൊന്നും വേണ്ട, അതൊന്നും വേണ്ട. പ്ലീസ് പ്ലീസ്. അപ്പം അതല്ല ഇവിടുത്തെ വിഷയം, അതല്ല ഇവിടുത്തെ. ഇവർ ഒരുപക്ഷെ അതൊക്കെ ആസ്വദിക്കുന്നുണ്ടാവും. അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് നീ അവിടെ പോയി ആ പെണ്ണിനെ പിടിച്ചില്ലേ, ഇവിടെ പോയി കോണിയാക്ക് കള്ളു കുടിച്ച് മറിഞ്ഞില്ലേ എന്നൊക്കെയുള്ള ചർച്ചകൾ അവരാസ്വദിക്കുന്നുണ്ടാകും. എനിക്കത് അത്ര സുഖമുള്ള ഒരു കാര്യമല്ല, ആദ്യമേ പറയാം. ആ പിന്നെ ഗവർണർ ഇവർ, ഞാൻ ആദ്യം പറഞ്ഞ കാര്യത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. ഇവിടെയുള്ള പൊതുപ്രവർത്തകർ ഓരോരുത്തരും, സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുള്ള ഓരോരുത്തരും അവർ നിരീക്ഷിക്കപ്പെടേണ്ടവരാണ്. അവർ നിരീക്ഷിക്കപ്പെട്ടേ മതിയാകൂ. അവർ ഓരോ ദിവസവും, അതിന് ഗവർണർക്ക് ഭരണഘടനാപരമായ ചുമതല മാത്രം, ഭരണഘടന അല്ല, ഏതൊരു സാധാരണ പൗരനും ആ അവകാശമുണ്ട്. ഇവിടെയുള്ള ഞാൻ എൻ്റെ മന്ത്രിയെയും എൻ്റെ ജനപ്രതിനിധിയെയും എൻ്റെ മുഖ്യമന്ത്രിയെയും നിരീക്ഷിക്കാനും വിലയിരുത്താനുമുള്ള ഒരു സാധാരണ പൗരൻ്റെ അവകാശമുണ്ട്. ആ അവകാശം ഇവിടുത്തെ ഗവർണർക്ക് ഭരണഘടനാപരമായി തന്നെ ഭരണഘടന കൽപ്പിച്ചു നൽകുന്നുണ്ട്. അത് അദ്ദേഹം അദ്ദേഹം അത് ചെയ്യുന്നു. അദ്ദേഹം അത് ചെയ്യുക തന്നെ ചെയ്യും. അത് ശ്രീ ആയുർ ബിജു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ശരി, ഇല്ലെങ്കിലും ശരി. പിന്നെ അദ്ദേഹം ഇവിടെ ഒരു ഭീഷണി മുഴക്കിയായിരുന്നല്ലോ, ഞങ്ങൾ വേണ്ടി വന്നാൽ ഗവർണറുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തും, അവിടുന്ന് അങ്ങോട്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലാക്കും. ഞാൻ ദാ ഇവിടെ നിന്ന് വളരെ സൗമ്യമായിട്ട് പറയുന്നു, നട്ടെല്ലിന്റെ സ്ഥാനത്ത് വാഴനാരല്ലെങ്കിൽ നിങ്ങൾ ഒരു ദിവസം അത് ചെയ്യും. ഒരു ദിവസം, ഒരു മണിക്കൂർ നിങ്ങൾ ചെയ്യും. ഗവർണർ അവിടുന്ന് രാജ്ഭവനിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അവിടെ അടച്ചിട്ടിരിക്കുമല്ലോ. അദ്ദേഹം പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്, ഒരുപാട് പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹം അവിടെ നിന്ന് പുറത്തിറങ്ങും. നിങ്ങൾ അത് ചെയ്യുന്നത് കാണാൻ ഞാനടക്കം ഇവിടെ ആൾക്കാർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഗവർണറെ രോമത്തിൽ ഒന്നും ഞങ്ങൾ തൊടില്ല. ജനകീയ സമരം, ജനാധിപത്യ മുന്നോട്ട് പോകും. ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ ആയുർവിജു ഇവിടെ ഇരുന്ന് വാഗ്വാദം ചെയ്യുന്നവരെല്ലാം പിണറായി വിജയൻ അങ്ങനത്തെ പഠിക്കുന്ന സമ്മതിക്കില്ല. കാര്യം അദ്ദേഹം, നിങ്ങൾക്കില്ലാത്ത ബോധം എന്തായാലും പിണറായി വിജയനുണ്ട്.